शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। തമ്പുരാട്ട് ഈയിടെയായി എല്ലാവരോടും അങ്ങനെയാ, ബുദ്ധിഭ്രമം പിടിവിട്ടതുപോലെ സ്ഥാനത്തും അസ്ഥാനത്തും പലതും പറയുന്നു, പ്രവർത്തിക്കുന്നു. അതിനൊരു പരിഹാരം കാണാൻ നമ്മെപ്പോലെ പ്രബുദ്ധരായവർ ഒത്തുചേരാൻ ഇനിയും താമസിച്ചുകൂടാ. നിങ്ങളുടെ അമ്മയുടെ പ്രശ്നത്തിൽ ഏറ്റവും വലിയ തടസ്സം ആരാണെന്ന് മനസ്സിലായോ? മീനാക്ഷി, നിങ്ങളുടെ അമ്മയെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചയക്കരുതെന്ന് അവൾക്ക് ആ വലിയ നിർബന്ധം. എന്നേക്കുമായി അവസാനിപ്പിക്കുക. ആ നിമിഷം നിങ്ങൾക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടാകും ആന ഞങ്ങൾക്ക് തടസ്സം നിന്നത്. സംശയിക്കണ്ട, അതുകൊണ്ട് തന്നെയാണ്.
എങ്കിൽ അതേ ആനയെ കൊണ്ട് തന്നെ അവളുടെ കഥയും കഴിക്കും. അക്കാര്യത്തിലുള്ള എന്റെ പ്രാഗൽഭ്യം എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ തിരുമേനിക്കും തമ്പുരാനും ബോധ്യപ്പെട്ടോളും. വന്നോളുക. മണിയണ്ട, നീ എന്നോട് ഇത്രത്തോളം ഇണങ്ങുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അങ്ങനെയാണല്ലോ നിന്റെ ഒരു സ്വഭാവം. ഒന്ന് ദേഷ്യപ്പെട്ടാ മതി, നിനക്ക് പിന്നെ വലിയ വാശിയ. ഇങ്ങനെ പരസ്പരം ബഹുമാനിച്ചു അനുസരിച്ചു അങ്ങ് കഴിഞ്ഞാ എനിക്കും നിനക്കും അമ്മാവനും കൂടി ഒരു കുടുംബം പോലെ അങ്ങ് ജീവിച്ചു പോവാം. പക്ഷേ ദേവിയുടെ ആനയാണെന്നുള്ള വലിപ്പം കാണിച്ചാലേ നമ്മൾ തമ്മിൽ വീണ്ടും പിണങ്ങുവേ. ആ നടക്ക്, നടക്കാനേ, ഇങ്ങോട്ട് നടക്കടാ, നടക്കാനേ, വലത്താനേ, വലത്തോട്ട് പോകാൻ പറഞ്ഞ ഇടത്തോട്ട് പോകണം. ദേ എന്റെ സ്വഭാവം മാറ്റരുത്, വലത്തോട്ട് മാറാനേ. ഹേ, ഈ ആന ഇത് എങ്ങോട്ടാ പോന്നേ? എന്താ നീ കാണിക്കുന്നേ? പാത്രത്തിൽ വെള്ളമുണ്ട്, കുടിച്ചോ. നിന്റെ പാപ്പാനമ്മാവന് വെള്ളം കൊണ്ട് കൊടുക്കണ്ടേ? മണികണ്ഠന് മാത്രമല്ല ദാഹം, എനിക്കും ഉണ്ട് ദാഹം. ഒരിത്തിരി വെള്ളം താ. അമ്മാവൻ ഇവിടെ ഇല്ല, ഞാനും ഇവന്റെ പാപ്പാൻ തന്നെയാ, രണ്ടാം പാപ്പാൻ. പച്ചവെള്ളം ആയാലും സ്നേഹത്തോടെ കോരത്തുനിന്ന് കുടിക്കുന്നത് എനിക്കും വലിയ ഇഷ്ടാ. ഓടാ അവിടുന്ന് കൊച്ചു കള്ളൻ, അവന്റെ ഒരു വെള്ളം കുടി. പറഞ്ഞിട്ട് കേൾക്കാതെ നീ നേരെ ഇങ്ങോട്ട് തന്നെ വന്നതിന്റെ കാര്യം എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇനിയും വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. ദാ പോട്ടെ, പോയിട്ട് വരാം. ദാ മണിയണ്ടാ, നിക്കടാ, അവിടെ നിക്കാൻ. എന്തായാലും ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, അമ്മ ഇങ്ങനെ കയറൂരി വിട്ടതുപോലെ അധികം നാൾ അമ്പലത്തിൽ നിർത്തണ്ട, അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. നോക്കിക്കോ, വളരെ തന്ത്രപൂർവം ഞങ്ങൾ അമ്മയെ തറവാട്ടിലേക്ക് വരുത്തും. ആ തമ്പുരാട്ടി അറിഞ്ഞുപോയതുകൊണ്ടാ, അല്ലെങ്കിൽ അമ്മ എന്നെ എവിടെ എത്തുമായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇനിയുള്ള കാലം ക്ഷേത്രത്തിൽ തന്നെ സ്വസ്ഥമായി കഴിഞ്ഞോട്ടെ. എന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ സ്വസ്ഥത ഇല്ലാതാക്കാൻ. ഇപ്പോഴും ഇല്ലല്ലോ സ്വസ്ഥത. ഇല്ല, എല്ലാം ആ തള്ള നിമിത്തമല്ലേ. അമ്മ അത്രക്ക് എന്ത് ദ്രോഹം ചെയ്തു എന്നാ? ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാ തറവാട്ടിന്ന് രഹസ്യമായിട്ട് ഇറങ്ങിപ്പോയത്, ഭൂമി മുഴുവൻ ക്ഷേത്രത്തിന് ദാനം ചെയ്യാൻ. തറവാട്ടിലെ പണം കൊണ്ട് പാഴടഞ്ഞു കിടക്കുന്ന ശാസ്താ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ. അതൊക്കെ അമ്മയുടെ സങ്കടം കൊണ്ടാ. സങ്കടം അല്ലടി, വാശിയാ. ബാക്കിയുള്ളവരൊക്കെ നശിക്കണമെന്നുള്ള വാശി. അല്ല, സങ്കടം കൊണ്ട് തന്നെയാ. ഈ തറവാട്ടിൽ ഒരു ഉണ്ണി പിറക്കാത്തതിന്റെ സങ്കടം. ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞതെന്താ? ശാസ്താവിന്റെ മുന്നിൽ വിളക്ക് തെളിയുവോളം ഈ തറവാട്ടിൽ വെളിച്ചമുണ്ടാവാൻ പോകുന്നില്ല എന്നല്ലേ? ഒരു ഉണ്ണി പിറക്കാൻ പോകുന്നില്ല എന്ന്. സന്തതികളില്ലാത്ത തറവാട്ടിൽ എത്രയൊക്കെ സമ്പത്തുണ്ടായിട്ടും കാര്യം എന്താ? അതുകൊണ്ട് ഉള്ളത് മുഴുവൻ ദാനം ചെയ്തിട്ട് 10-12 മക്കളെയും പ്രസവിച്ച് ഒരു തണ്ടി നടക്കണമെന്നാണോ? നിന്നോട് ചോദിക്കും, അപ്പോൾ മാത്രം അഭിപ്രായം പറഞ്ഞാ മതി.
തൽക്കാലം നീ അകത്തു പോ. എന്താടി പറഞ്ഞ മനസ്സിലായില്ലേ? അകത്തേക്ക് പോവാൻ. വീരഭദ്ര, ഇവിടെ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. വീരഭദ്ര, ഇവിടെ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. മീനാക്ഷി, മീനാക്ഷി മോളെ, മീനാക്ഷി. ആ അതേണ്ടേ മീനാക്ഷി. ഇതാ നല്ല ഒന്നാന്തര കുല തന്നെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇത് രണ്ട് കുലയല്ലേ ഉള്ളൂ? എത്ര വേണമെന്നൊന്നും മീനാക്ഷി പറഞ്ഞില്ലല്ലോ. ഞാൻ തന്ന പണത്തിന് 8-10 കുലെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടല്ലേ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാതിരുന്നേ. മോള് തന്ന പണം മുഴുവൻ കൊടുത്തിട്ടേ ഈ രണ്ട് കുലയും വാങ്ങിയത്. മീനാക്ഷിയാണ് വാങ്ങാൻ പോയതെങ്കിൽ ആ തുകക്ക് ഇതിൽ ഒരു കുല തന്നെ അരിഷ്ടിച്ചേ കിട്ടുമായിരുന്നുള്ളൂ. ഈ രണ്ട് കുല കൊണ്ട് എങ്ങനെയാ കനകമ്മ തുലാഭാരം നടത്തുക? ഇത് തന്നെ ധാരാളല്ലേ മോളെ, നിനക്ക് അത്രക്കൊന്നും ഭാരമില്ലല്ലോ. എനിക്കല്ല തുലാഭാരം, അമ്മൂമ്മയ്ക്ക. അമ്മൂമ്മയ്ക്കോ? ആ അമ്മൂമ്മ എന്നെ ഏൽപ്പിച്ചത് ആ പണം. അമ്മൂമ്മയ്ക്ക് തുലാഭാരം നടത്തണമെങ്കിൽ ഇതുപോലത്തെ 10 കുലയെങ്കിലും വേണ്ടേ? എന്നാ തന്നെ മതിയാവുന്ന സംശയ. അതാ ഞാനും പറഞ്ഞേ. അതെന്താ മോള് നേരത്തെ പറയാതിരുന്നേ? എന്നാ തുലാഭാരം നടത്തുക? ഇന്ന് നടത്താന്നാ ഞാൻ അമ്മൂമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്റെ ദേവി. എന്തിനാ മീനാക്ഷി വിഷമത്തോടെ ദേവിയെ വിളിക്കണേ? അമ്മൂമ്മയ്ക്ക് ഒരു തുലാഭാരം നടത്തണമെന്ന് നേർച്ചയുണ്ട്. അതിനുള്ള പഴം വാങ്ങാൻ കുറെ പണം അമ്മൂമ്മ എന്റെ തന്നു വിട്ടു. ഞാൻ ആ പണം ഈ ദണ്ഡപാണി അമ്മാവനെ ഏൽപ്പിച്ചു. അമ്മാവൻ വാങ്ങിക്കൊണ്ടു വന്നതാ ഈ രണ്ട് കുല. ഇതുകൊണ്ട് എങ്ങനെ മേൽശാന്തി അദ്ദേഹം അമ്മൂമ്മയുടെ തുലാഭാരം നടത്തുക? കുല വാങ്ങാൻ ആവശ്യമുള്ള തുക കുട്ടി കൊണ്ട് തന്നില്ല ദണ്ഡപാണി. മേൽശാന്തി അദ്ദേഹം ക്ഷമിക്കണം. ദേവിക്ക് തുലാഭാരം നടത്താനുള്ള പണമാണെന്ന് സത്യമായിട്ട് അറിയില്ലായിരുന്നു. പുര കെട്ടി മേയാൻ പണമില്ലാതെ വന്നപ്പോ അതിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ഓല വാങ്ങിപ്പോയി. അതും ഈ കനകത്തിന്റെ നിർബന്ധം കൊണ്ടാ. മാപ്പാക്കണം. ദേവീ കോപം കൊണ്ടുവന്ന മഹാവിപത്തിൽ നിന്ന് ഈ കുട്ടിയുടെ പ്രാർത്ഥനയോട് മാത്രം രക്ഷപ്പെട്ടതാ നിങ്ങൾ. ആ കുട്ടിയെ തന്നെ വഞ്ചിക്കാനോ നോവിക്കാനോ ഒക്കെ തോന്നുന്ന നിങ്ങൾ മനുഷ്യരുടെയാണോ? ഇനിയും ദേവീ കോപം വരുത്തി വെക്കണ്ട, രക്ഷപ്പെടാൻ ഒത്തില്ലെന്ന് വരും. മീനാക്ഷി വിഷമിക്കണ്ട, തുലാഭാരം ഒരു നേർച്ചയല്ലേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി, എന്ത് കുറവുണ്ടെങ്കിലും ദേവി അറിഞ്ഞ് ക്ഷമിക്കും. ഈ രണ്ട് കുല മതി, തുലാഭാരം നടക്കട്ടെ. ഈ കുലകൾ തുലാഭാരം കൊണ്ടുവന്ന് കൊണ്ടുവെക്ക. ഓ മീനാക്ഷി, അമ്മൂമ്മയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരിക, നാം കുളത്തിലൊന്ന് മുങ്ങിട്ട് വരാം. ശരി മേൽശാന്തി അദ്ദേഹം. ഒക്കെ നീ കാരണ. നടക്കങ്ങോട്ട്. എന്താ എന്താ ഇതൊക്കെ? പഞ്ചസാര. തുലാഭാരം നടത്താൻ. ആർക്കാ തുലാഭാരം? എന്റെ മകൾക്കാ തിരുമേനി. എന്താ തമ്പുരാട്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു നേർച്ച? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? മകൾക്ക് ഗ്രഹപ്പിഴയോ കാലക്കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതി. സുമംഗലാദേവി തമ്പുരാട്ടിക്ക് ആ മീനാക്ഷിയോടോ കീഴ്ജാതിക്കാരി പെണ്ണിനോടോ ഉള്ള സ്നേഹം പോലും എന്റെ മോളോടില്ലല്ലോ. തമ്പുരാട്ടിയുടെ ആ മനസ്ഥിതി ഒന്ന് മാറണം. തിരുമേനി എന്തെങ്കിലും കുറവ് വരുന്നെങ്കിലോ, ബാക്കി വരുന്നത് ക്ഷേത്രത്തിൽ തന്നെ കൊടുക്കാം. പാവം ദേവി അനുഭവിച്ചോട്ടെ. അമ്മേ, ഓ എന്തിനാണ് ഈ കുലകൾ? തുലാഭാരത്തിനാ തിരുമേനി, ആ തറവാട്ടമ്മക്ക്. ഇനി എത്ര കുല കൂടിയുണ്ട്? ഈ രണ്ടെണ്ണേ ഉള്ളൂ. ആ തള്ളേറെ തുലാഭാരം നടത്താൻ
ഈ രണ്ടു കുലമതി ആരാ പറഞ്ഞ? തള്ളതിനെയാണോ? തന്ന പണത്തിന് ഈ രണ്ടു കുലയെ കെട്ടിയോളൂ തിരുമേനി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവർക്കാണെങ്കിൽ ഇതുപോലത്തെ 15 കുലയെങ്കിലും വേണ്ടേ? തറവാട്ടമ്മ തുലാഭാര നേർച്ചയ്ക്ക് വന്നതായിരിക്കും. ഇതാണ് തൂങ്ങാൻ പോകുന്ന അമ്മയെങ്കിൽ ഈ രണ്ടു കുല പോലും വേണ്ട. തീരെ ഉണങ്ങി മെലിഞ്ഞിരിക്കുകയല്ലേ. തിരുമേനി, കാത്തു നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. നേർച്ച നടത്തിയിട്ട് വേഗം പോകണം. മേൽശാന്തി, കോവിലത്തെ കുട്ടിയുടെ തുലാഭാരം നടക്കട്ടെ. ഈ തള്ളക്ക് നേർച്ച നടത്താൻ ഈ കുലകൾ പോരല്ലോ. അതുകൊണ്ട് തുലാഭാരം വേണ്ടെന്ന് വെക്കാം. അതല്ല നടത്തണമെന്ന് വാശിയാണെങ്കിൽ നട അടയ്ക്കുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള പഴക്കുലകൾ കൊണ്ടുവരട്ടെ. വകയില്ലാത്തവർക്കും വഴിപാട് നടത്തണ്ടേ? അതിന് വഴിപാടിനുള്ള വകയില്ലാതെ എങ്ങനെയാ? വലിയകത്ത് തറവാട്ടിലെ അമ്മയ്ക്കാണോ വകയില്ലാത്തത്? മക്കളോട് പറഞ്ഞ പോലെ സ്വർണം കൊണ്ട് വേണമെങ്കിൽ പോലും തുലാഭാരം നടത്തും. എങ്ങനെ മക്കളോട് പറയും? പ്രായമായിട്ടും തന്നിഷ്ടത്തിന് ജീവിക്കണമെന്ന വാശിയല്ലേ? അഹങ്കാരികളോട് ക്ഷേത്രകാര്യങ്ങളിൽ ഒരു സൗജന്യവും കാണിക്കാൻ പാടില്ല. അത് നമുക്ക് നിർബന്ധം. തുലാഭാരം തുലാഭാരമായിട്ട് തന്നെ നടത്തണം. അതിനാൾത്തൂക്കം നേർച്ച വസ്തുക്കൾ കൊണ്ടുവന്ന് തന്നെ ആകണം. അതില്ലെങ്കിൽ കൊണ്ടുവന്ന പഴക്കുല നേർച്ചയായി നടക്കി വെച്ചാൽ മതി. അത് ധർമ്മവനത്തിന് മാത്രം തീരുമാനിച്ച പോരല്ലോ. തുലാഭാരത്തിന്റെ കാർമ്മികത്വം നമുക്കല്ലേ? ആദ്യം നടക്കുന്നത് തറവാട്ടമ്മയുടെ തുലാഭാരം തന്നെയായിരിക്കും. ഈ രണ്ടു കുല മതി. അങ്ങനെ തന്നെ നടക്കട്ടെ ധർമ്മപാലൻ തിരുമേനി. പേരുകേട്ട വലിയടുത്ത തറവാട്ടമ്മ തുലാഭാരം നടത്തി നാണം കെടുന്നത് നമുക്കൊന്ന് കാണാമല്ലോ. മേൽശാന്തി അദ്ദേഹം വേണ്ട. ഇദ്ദേഹം പറഞ്ഞ പോലെ കൊണ്ടുവന്ന കുലകൾ നടക്കി വെച്ചാൽ മതി. ഇനിയൊരിക്കലാവാം തുലാഭാരം. തറവാട്ടമ്മേ, നിറഞ്ഞ മനസ്സോടെ നടത്തുന്ന നേർച്ചയല്ലേ? എല്ലാ കുറവുകളും പുറത്ത് ദേവി അത് സ്വീകരിക്കും. സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കളുടെ വലിപ്പമല്ല, സമർപ്പിക്കുന്ന മനസ്സിൻ്റെ ആത്മാർത്ഥതയാണ് ദേവിക്ക് പ്രിയങ്കരം. തുലാഭാരത്തട്ടിലിരിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഫലിക്കുക തന്നെ ചെയ്യും. ഇരുന്നോളുക. എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിച്ച കാലത്തും അമ്മേ ഒരു നിമിഷം മറന്നവളല്ല ഞാൻ. ഇപ്പോ ആരുമില്ലാത്തവളെ പോലെ ജീവിക്കേണ്ടി വന്നിരിക്കുന്നു. ഒന്നുമില്ലാത്തവളായി പോയിരിക്കുന്നു. എന്നാലും അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ സമർപ്പിച്ചാലും തൃപ്തി വരാത്ത മനസ്സ് മാറുന്നില്ല. കുറവാണെങ്കിലും കുറ്റമാണെങ്കിലും പൊറുക്കണം, അനുഗ്രഹിക്കണം അമ്മേ. ദണ്ഡപാണി, ഓ ആ പഴക്കുലകൾ എടുത്തു വെക്ക്. തറവാട്ടമ്മ തൂങ്ങട്ടെ. ഓ എന്റെ ദേവി, ഇത്രയ്ക്ക് അപമാനം ഇന്നോളം അടിയന് സഹിക്കേണ്ടി വന്നിട്ടില്ല.
ചെയ്തത് അപരാധമായി പോയെങ്കിൽ അതിന് പരിഹാരമായി അടിയന്റെ ജീവൻ തന്നെ സ്വീകരിച്ചാലും. ധർമോലതിരുമേനി, ആർഭാടങ്ങളല്ല അകന്നറിഞ്ഞ ഭക്തിയാണ് ഏറ്റവും വലിയ വഴിപാട്. ഹൃദയംഗവുമായ നേർച്ച ബോധ്യപ്പെട്ടില്ലേ? ഒരുപാട് അപഹസിച്ചില്ലേ? ആക്ഷേപിച്ചില്ലേ? ഇപ്പൊ തോന്നില്ലേ അത് അഹങ്കാരെ പോയിന്ന്, തെറ്റായി പോയിന്ന്? ഈ സന്നിധിയിൽ വെച്ച് ഭക്തരെ ആക്ഷേപിക്കുക എന്നാൽ ദേവിയെ ആക്ഷേപിക്കുന്നതിന് തുല്യ. ദേവി അത് പുറക്കില്ല. തറവട്ടമ്മേ, സമർപ്പണത്തിന്റെ സന്ധ്യയോടെ എഴുന്നേക്കുക. ദേവി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ പൂർണതയായിരിക്കുന്നു. ദണ്ഡപാണി, ഈ കുലകളെടുത്ത് മാറ്റുക. ആ, ഇനി കുട്ടിയിരിക്കുക. ദണ്ഡപാണി, പഞ്ചസാര എടുത്തു വെക്കുക. ശരി തിരുമേനി, അവിടെ പിടി. മനമുരുകി തേങ്ങുന്ന ഭക്തരുടെ മുന്നിൽ സാന്ത്വനത്തിന്റെ ഒരു തിരുനാളമായി വിളിപ്പുറത്തെത്തുന്ന അമ്മ. സാക്ഷാൽ ദേവി മഹാമായ കോവിലമ്മയായി മീനാക്ഷിയുടെ അരികിലുമുണ്ട്. യുദ്ധഭൂമിയിൽ തകർന്നടിയുന്ന കുതന്ത്രങ്ങളും അധർമ്മത്തിനുമേൽ ധർമ്മം നേടുന്ന വിജയവും കാത്തിരുന്നു കാണുക. ഗാന്ധിയോളും മേഘത്തിൻ മാറിനൊരു
ചെയ്തു.